മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവത്തിൻ പുത്രനാ യേശു ഭൂജാതനാ സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനാ ഇന്നും ജീവിക്കുന്നവനെന്നെ കരുതാ. ദൈവത്തിൻ പുത്രനാ യേശു ഭൂജാതനാ സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനാ ഇന്നും ജീവിക്കുന്നവനെന്നെ കരുതാ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ ജോസഫ് ജോൺ അട്ടപ്പാടി. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാനചിന്തയ്ക്കായി ന്യായാധിപന്മാരുടെ പുസ്തകം 6:14 നമുക്ക് വായിക്കാം. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാനരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് ദൈവം ഗിദെയോനോട് പറഞ്ഞ വാക്കുകളാണ്. നമ്മളിതിൻ്റെ 1 മുതൽ വായിച്ചാൽ, ഇസ്രായേൽ മക്കള് യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. അങ്ങനെ 7 അവർ മിദ്യാൻ്റെ അടിമകളായി തീർന്നു. മിദ്യാനരും അമാലേക്കരും കിഴക്ക് ദേശക്കാരും അവരുടെ വിളകൾ കന്നുകാലികൾ ഇതെല്ലാം നശിപ്പിച്ചു. ആ ദേശത്തെ ഏറ്റവും ക്ഷയിപ്പിച്ചു. 6 നമ്മൾ വായിക്കുന്നു, ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അങ്ങനെ ഇസ്രായേലിനെ മിദ്യാനരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം ഗിദെയോനെ തിരഞ്ഞെടുത്തു. നമ്മൾ ഈ ഗിദെയോനെക്കുറിച്ചുള്ള ഒരു ചെറിയ ചിന്തയാണ് ഇന്ന് രാവിലെ നമ്മൾ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1 ഗിദെയോൻ്റെ താഴ്മയാണ്. അത് തൻ്റെ തെരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 6:15 നമുക്ക് വായിക്കാം. അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനും അല്ലോ എന്ന് പറഞ്ഞു. ദൈവം തന്നെ തിരഞ്ഞെടുത്ത് ഈ വലിയ മിഷൻ ഏൽപ്പിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നത് ഈ വലിയ ദൗത്യത്തിന് തന്നെ തിരഞ്ഞെടുത്തിരിക്കുക, എന്നാൽ അതിൽ അഹങ്കരിക്കാത്ത ഒരു മനുഷ്യനായിട്ടാണ് ഗിദെയോനെ കാണുന്നത്. താൻ അതിന് യോഗ്യനല്ല എന്ന് ദൈവം മുമ്പാകെ പറയുന്നതായി നമുക്ക് കാണാം. എൻ്റെ കുലം എളിയതും ഞാൻ ഏറ്റവും ചെറിയവനും എന്ന് ദൈവത്തോട് പറയുന്ന ഗിദെയോൻ. ദൈവം നമ്മെ തിരഞ്ഞെടുക്കുവാൻ യാതൊരു യോഗ്യതയും നമുക്കും ഉണ്ടായിരുന്നില്ല, പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. ഇത് നമ്മെ കൂടുതൽ എളിമയുള്ളവർ ആക്കി തീർക്കേണ്ടത് ആവശ്യമാണ്. ദൈവം തന്നെ തിരഞ്ഞെടുക്കുവാൻ യാതൊരു യോഗ്യതയും തനിക്കില്ലെന്ന് ഗിദെയോന് മനസ്സിലായി. അതുകൊണ്ട് ഗിദെയോൻ ദൈവത്തിന് മുമ്പിൽ ഏറ്റവും എളിമ, വിനയം എല്ലാം ഉള്ളവനായിരുന്നു. ചെറിയവരാണ് എന്നുള്ള ബോധമാണ് എളിമ അല്ലെങ്കിൽ താഴ്മ, വിനയം എന്നെല്ലാം പറഞ്ഞത്. നമ്മളെല്ലാം ദൈവത്തിന് മുമ്പിൽ എത്രയോ ചെറിയവരാണ്. ഈ ചിന്ത നമ്മെ ഭരിക്കട്ടെ. 2 വിജയത്തിനോടുള്ള ബന്ധത്തിലാണ്. 8:2 നമ്മൾ വായിക്കുന്നു, നിങ്ങളോട് ഒത്തു നോക്കിയാൽ ഈ ഞാൻ ചെയ്തത് എന്തുള്ളൂ. 3 നിങ്ങളോട് ഒത്തു നോക്കിയാൽ എന്നെക്കൊണ്ട് സാധിച്ചത് എന്തുള്ളൂ. ഇത് ഗിദെയോൻ എഫ്രൈമിയോരോട് പറഞ്ഞതാണ്. മിദ്യാനിയരോട് യുദ്ധത്തിന് പോയപ്പോൾ തങ്ങളെ വിളിക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞ് എഫ്രൈമിയർ ഗിദെയോനോട് ഉഗ്രമായി വാദിക്കുകയും കോപിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഗിദെയോൻ അവരോട് പറഞ്ഞ മറുപടിയാണ് പ്രിയപ്പെട്ടവരെ ഇത്. ഈ മറുപടി കേട്ടപ്പോൾ അതെങ്ങനെ റിയാക്റ്റ് ചെയ്തെന്ന് നിങ്ങൾ നോക്കിക്കേ. 8:3 അവസാനം പറയുക, ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അവനോടുള്ള കോപം ശമിച്ചു. കലിതുള്ളി ഇങ്ങോട്ട് വന്നവരാ. പക്ഷേ
ഗിദയോന്റെ ആ വിനയത്തോടു കൂടിയ ആ വാക്കുകൾ അവരുടെ കോപത്തെ ഇല്ലാതാക്കി. എത്ര നല്ല മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളോട് ഒരു സഹോദരൻ വളരെ കോപിഷ്ഠനായി സംസാരിക്കുമ്പോൾ നമ്മളും കോപിഷ്ഠരാകുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത്. എന്നാൽ നമ്മൾ വിനയത്തോടെ അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ വലിയ ഒരു കോപവും ഒരു വഴക്കും ഒക്കെ ഇല്ലാതെയാകും. അതുപോലെ പ്രിയ സഹോദരിമാരെ, നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വിനയത്തോടെ, നമ്മളെല്ലാവരും ചെറിയവരാണെന്ന് വിചാരിച്ച് എളിമയോടെ നമ്മൾ ഇടപെട്ടാൽ നമ്മുടെ സഭകളിലെ എത്രയോ പിണക്കങ്ങളും വഴക്കുകളും ഒക്കെ നമുക്ക് ഇല്ലാതാക്കാം. ഗിദയോൻ നമുക്കൊരു വലിയ പാഠമാണ്. താനൊരു അഹങ്കാരിയായിരുന്നില്ല. പലപ്പോഴും നമ്മുടെ വാക്കുകളാണ് മറ്റുള്ളവരെ കോപിപ്പിക്കുന്നത്. ഗിദയോൻ്റെ താഴ്മയോടെയുള്ള വാക്കുകൾ എഫ്രൈമിൻ്റെ കോപത്തെ ശമിപ്പിച്ചു. ഇത് നമ്മുടെ ഓർമ്മയായിട്ട് പ്രിയപ്പെട്ടവരെ ഇരിക്കട്ടെ. അടുത്ത, ഗിദയോൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. 8:22 നമ്മൾ വായിക്കുന്നു, അനന്തരം ഇസ്രായേലിയർ ഗിദയോനോട്, നീ ഞങ്ങളെ മിദ്യാനരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കൊണ്ട് ഞങ്ങൾക്ക് രാജാവായിരിക്കണം, അങ്ങനെ തന്നെ നിൻ്റെ മകനും മകൻ്റെ മകനും തന്നെ എന്ന് പറഞ്ഞു. ഗിദയോന് രാജാവാകാൻ താൻ യോഗ്യനാണ്. രാജാവായാൽ തെറ്റുമില്ല, എല്ലാവർക്കും അത് ഇഷ്ടവുമാണ്. എന്നാൽ ഗിദയോൻ ഇതിന് മറുപടി പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. 23 ഞാൻ നിങ്ങൾക്ക് രാജാവാകുകയില്ല, എൻ്റെ മകനും രാജാവാകുകയില്ല, യഹോവ എത്രയെ നിങ്ങളുടെ രാജാവ്. പ്രിയപ്പെട്ടവർ, ഒരു രാജാവാകുക എന്നത് വലിയ കാര്യമാണ്. എന്നാൽ ഗിദയോന് മനസ്സിലായി യഹോവയാണ് രാജാവ്. കാലം കുറേ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ ഒരു രാജാവിനെ വേണമെന്ന ആവശ്യവുമായി ശമൂവേൽ പ്രവാചകൻ്റെ അടുത്ത് ചെന്നു. അങ്ങനെയാണ് ശൗല് രാജാവാകുന്നത്. എന്നാൽ ഇതേക്കുറിച്ച് ദൈവത്തിൻ്റെ ആ കാര്യപരിപാടിയിൽ പെട്ടത് ആയിരുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 13:11 നമ്മൾ വായിക്കുന്നു, എൻ്റെ കോപത്തിൽ ഞാൻ നിനക്കൊരു രാജാവിനെ തന്നു. എന്തുകൊണ്ട് ദൈവം കോപിച്ചു? 1 Samuel 12:12, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് രാജാവായിരിക്കെ നിങ്ങൾ എന്നോട് ഒരു രാജാവ് ഞങ്ങളുടെ മേൽ വാഴേണം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇസ്രായേൽ ജനത്തിന് പറ്റിയത്? ദൈവം അവരുടെ രാജാവായിരിക്കെ മറ്റൊരു രാജാവ് അവർക്ക് വേണം എന്ന് അവരാവശ്യപ്പെട്ടു. ദൈവം രാജാവിന് കൊടുത്തു. പക്ഷേ ദൈവത്തിൻ്റെ കോപത്തിൽ ആണ് രാജാവിനെ അവന് കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ഗിദയോൻ്റെ ആ അറിവ്, ഇത് എത്ര വലിയ ഒരു അറിവാണ്. ഒരു കൂട്ടം ആളുകൾ മുഴുവനും, ഇസ്രായേൽ മക്കൾ മുഴുവനും താൻ രാജാവാകണം എന്നാവശ്യപ്പെട്ടപ്പോൾ അവരുടെ എല്ലാം മുമ്പിൽ താൻ വിളിച്ചു പറഞ്ഞു, ഞാനോ എൻ്റെ മകനോ രാജാവാകുകയില്ല, യഹോവ എത്രയേ നിങ്ങളുടെ രാജാവ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള വലിയൊരു അറിവ് ഗിദയോനുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആ രാജ്യത്വത്തെ അവൻ അംഗീകരിച്ചു. ഗിദയോന് മനസ്സിലായി ദൈവമാണ് രാജാവ്. അടുത്ത്, ദൈവത്തിലുള്ള തൻ്റെ അനുസരണവും വിശ്വാസവുമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 7:15-18 നമ്മൾ വായിക്കുന്നത്, 300 മിദ്യാനോട് പോരാടുന്ന ഗിദയോനെയാണ്. 300 യുദ്ധം ചെയ്താൽ ജയിക്കുമോ? ഇതൊന്നും താൻ അന്വേഷിച്ചുമില്ല, ചിന്തിച്ചുമില്ല. എന്തുകൊണ്ടാ ചിന്തിക്കാതിരുന്നത്? 6:12 നമ്മൾ വായിക്കുന്നു, യഹോവ നിന്നോടുകൂടെയുണ്ട്. 14 നിന്റെ ഈ ബലത്തോടെ പോക. ഇത് യഹോവയായ ദൈവം തന്നോട് പറഞ്ഞതാ, തന്നെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നോട് പറഞ്ഞതാ. അത് താൻ വിശ്വസിച്ചു. യുക്തിക്കെതിരെയുള്ളതാണ് വിശ്വാസം. യുക്തിയിൽ 300 ഒരു വലിയ സൈന്യത്തെ ജയിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ വിശ്വാസം ജയിച്ചു. എന്താ താൻ വിശ്വസിച്ചത്? യഹോവ എന്നോടുകൂടെ ഉണ്ടെന്നും യഹോവ ബലം നൽകുമെന്നും വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, യുക്തിയെ തോൽപ്പിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഗിദയോൻ നമുക്ക് ഒരു നല്ല മാതൃകയാണ്. ഗിദയോൻ്റെ ആ താഴ്മ, എത്രയോ വഴക്കുകൾ അത് നമ്മൾ അനുകരിച്ചാൽ ഇല്ലാതാക്കാം. പ്രിയപ്പെട്ടവരെ, മറ്റൊന്ന്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിലുള്ള വിശ്വാസം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്കും പകർത്താവുന്നതാണ്. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.